ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു കുക്കിംഗ് വ്ളോഗായിട്ടല്ല, എൻ്റെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുക്കിങ്ങും പിന്നെ എന്താ പറയുക, ഷോപ്പിങ്ങും അങ്ങനെയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ ആയില്ലേ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അത് ചെയ്യുന്ന എനിക്കായാലും കാണുന്ന നിങ്ങൾക്കായാലും ബോറടിക്കും. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫാമിലീസിനായാലും ഫ്രണ്ട്സിനായാലും എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ആക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തിക്കാനും ഹെൽപ്ഫുള്ളാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ എന്താ, രാവിലെ ഒരു 8 മണി 8:30 ആ ഒരു ടൈമിൽ ഇതാ നമ്മൾ ചായ കുടിക്കലാണ്. പിന്നെ ഈ ഒരു വ്ളോഗ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും സ്കൂളില്ലാത്ത ദിവസേനോ നല്ല മഴയുള്ള സമയത്ത് എല്ലാവർക്കും ഒരു 2-3 ദിവസമെല്ലാം ലീവ് ഉണ്ടായിട്ടില്ലേ, ആ ഒരു ടൈമിൽ ആ ഒരു വെക്കേഷൻ ടൈമിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഇങ്ങനെ ലേറ്റ് ക്കിയിട്ട് എഡിറ്റ് ചെയ്യാണ്ട് വെച്ചിട്ടുള്ളൊരു വീഡിയോനോ. പിന്നെ ഏതായാലും വിചാരിച്ച് എഡിറ്റ് ചെയ്തിട്ട് അങ്ങ് അപ്ലോഡ് ആക്കാണ്. അങ്ങനെ അന്ന് ആ ഒരു ടൈമിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോയിനോ. അങ്ങനത്തെ നമ്മൾ ചായ കുടിക്കലാണ്. സബൂന് രാവിലെ ചായ കൊടുത്തു കേട്ടോ, സ്കൂളില്ലാത്ത ടൈമായതുകൊണ്ട് രാവിലെ 6 മണിക്ക് എണീക്കും. സ്കൂൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 7 മണി ഏറെ ആ ടൈമൊക്കെ ആകുമ്പോഴും വിളിക്കണം, എന്നാലേ എണീക്കും. സ്കൂളില്ലാന്ന് അറിഞ്ഞ ടൈമാണെന്നുണ്ടെങ്കിൽ ഒരു 6 മണി ആകുമ്പോഴുള്ള രാവിലെ എണീച്ച് ഫ്രഷായി ചായ കുടിക്കും. ഞാൻ അധികം സ്കൂളുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ രാവിലെ കിടക്കൂല. നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സബൂനൊരു 8 മണിയാകുമ്പോഴത്തേക്ക് കറക്റ്റ് 8 മണിയാകുമ്പോഴത്തേക്ക് വണ്ടി വരും. ആ ഒരു ടൈമാകുമ്പോഴത്തേക്ക് അവളെ ഫ്രഷ് ആക്കലും ഫുഡ് കൊടുക്കലും അങ്ങനെ സ്കൂളിലയക്കലും എല്ലാം അങ്ങ് തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ മോർണിംഗ് അങ്ങനെ പോവും. പിന്നെ സ്കൂളില്ലാത്ത ടൈം നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കടന്നിട്ട് ഒരു 8:30 9 മണിയെല്ലാം ആകുമ്പം അങ്ങനെ എണീച്ചിട്ട് ബാക്കിയുള്ള കാര്യമെല്ലാം അങ്ങനെ ചെയ്തെടുക്കലാണ്. പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കത്തൽ ഇതാണ് കേട്ടോ നെയ്പത്തിൽ. ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പച്ചരി വെച്ചിട്ട് എങ്ങനെയാണ് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നെയ്പത്തിലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്പത്തിലിൻ്റെ റെസിപ്പി ഞാൻ എന്താ പറയുക, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിന്നെ ചെയ്ത് വെക്കാം. അല്ല, അടിപൊളിയായിട്ട് ആർക്കായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതൊന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തത് എപ്പോഴും ഇതന്നെ കാണിച്ചുകൊണ്ടിരിക്കുമ്പം ആർക്കായാലും ബോറടിക്കും. അതുകൊണ്ട് പിന്നെ ഏതായാലും ഞാൻ ഇതിൻ്റെ എല്ലാം വീഡിയോ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചതാണ്. അതുകൊണ്ടാണ് കേട്ടോ പിന്നെയും പിന്നെയും കാണിക്കാത്തത്. ഇതിൻ്റെ രണ്ടിൻ്റെയും നെയ്പത്തിലും ബീഫ് കറിയാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ദാ ഇതാണ് കേട്ടോ ബീഫ് കറി. അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫ് കറിയാണ്. സവാളയൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ബിഗ്നേഴ്സിനായാലും ആർക്കായാലും പെട്ടെന്ന് അടിപൊളി ടേസ്റ്റിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീഫ് കറിയുടെ റെസിപ്പിയും കൂടിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കിയിട്ട് മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കാം കേട്ടോ.
അങ്ങനെ നമ്മളെ ഫുഡെല്ലാം റെഡിയായി, നമ്മൾ ഫുഡ് കഴിക്കാൻ പോക്കാന്ന്. ഇതിന് മുന്നേ എൻ്റെ കുറേ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, അടിച്ചുപാലായാലും അലക്കലായാലും അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പം ഓരോ ദിവസം ഇങ്ങനെ എന്താ പറയുക, ഡെയിലി അങ്ങനെ ഒറ്റ ലെവലിൽ അങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കില്ല. ഒന്നുകിൽ ഫുഡ് കഴിഞ്ഞിട്ടായിരിക്കും ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ എല്ലാ പണികളും കഴിഞ്ഞിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടാവുക. അങ്ങനെ ഏതാ പണികൾ പെട്ടെന്ന് തീരുക, അങ്ങനെ ചെയ്ത് തീർക്കലാണ്. സ്കൂളില്ലാത്ത ദിവസം അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിരിക്കും. സ്കൂളുള്ള ദിവസം എനിക്ക് കറക്റ്റ് റുട്ടീനായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഒരു 7:30 എല്ലാം ആകുമ്പോഴത്തേക്ക് എൻ്റെ ഫുഡും ഉച്ചക്കത്തെ ചോറും എല്ലാം റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ജബു സ്കൂളിൽ പോയല്ലോ, പിന്നെ ഞാൻ ഒരു 10:30 എല്ലാം ആകുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ പണികളും ചെയ്ത് തീർക്കാൻ ഞാൻ മാക്സിമം നോക്കലുണ്ട്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ പണികളെല്ലാം ഒരുങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് തീർക്കലാണ്. പിന്നെതാ നമ്മൾ കണ്ണൂർക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഫുഡല്ലേ നെയ്പത്തിലും ബീഫ് കറിയും. ഇതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ് കേട്ടോ. എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ്. ഒരു അടിപൊളി കോംബോ ആണ് കേട്ടോ ആ ബീഫ് കറിയും നെയ്പത്തിലും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലാണ്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഒരു ഒന്നര ഒരു മണി ഒന്നര ആ ഒരു ടൈമിലേക്ക് ഇറങ്ങിയതാണ്, വെറുതെ ഇറങ്ങിയതാണ് കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, കണ്ണൂരേക്ക് പോക്കാന്ന്. പിന്നെ ഇർഷാദ്ക്ക് ഡ്രസ്സിൻ്റെ ഷോപ്പാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണൂർ അങ്ങനെ എവിടെയായിട്ടുള്ള പർച്ചേസിന് പോകുന്നുണ്ട്, സാധനം എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനും ജബും കൂടി അങ്ങ് ഇറങ്ങും. എന്താണെന്ന് വെച്ചാൽ വെറുതെ കാറിലിരിക്കുകയാണ്. സബുവിന് സ്കൂളില്ലാത്ത ടൈം മാത്രം കേട്ടാ ഇങ്ങനെയെല്ലാം നടക്കും. സ്കൂളിലുള്ള ടൈം ഇങ്ങനെ പോകുന്ന ടൈമിലൊന്നും ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങാൻ നിൽക്കില്ല. നല്ല രസമല്ലേ മഴയുള്ള ടൈമിൽ ഇങ്ങനെ കാറിൽ ട്രാവൽ ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴയുള്ള സമയത്ത് ട്രാവൽ ചെയ്യാൻ. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാനും വേണ്ടിയിട്ട് ഹോട്ടൽ അതൻസിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിന്. ഇവിടുത്തെ ഇവിടെ എന്താ പറയുക, കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ അതൻസ് ഹോട്ടൽ. കാരണം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ഈ ഒരു ഹോട്ടൽ. ഇവിടുത്തെ മെയിനായിട്ടുള്ളത് എന്താ പറയുക, ഫിഷ് ഐറ്റംസാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. എന്താ പറയുക, അയക്കൂറ ഫ്രൈയും ചെമ്മീൻ ഫ്രൈ കൂന്തൽ ഫ്രൈ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഫിഷും കൂട്ടി ചോറ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് കഴിക്കുമ്പം അടിപൊളിയാണ് കേട്ടോ. എപ്പോഴും റഷായിട്ടുള്ളൊരു ഹോട്ടലാണ്, നമ്മൾ ഏത് ടൈമിൽ പോയാലും സീറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കലാണ്. അങ്ങനെ ഇതാ നമ്മൾ ചോറെല്ലാം കഴിച്ച് ഇതാ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നേരെ ഇർഷാദ് ഖാൻ്റെ പർച്ചേസിന് വേണ്ടിയിട്ടുള്ള പോക്കാന്ന് കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇർഷാദ് ഖാൻ ഒന്നല്ല കേട്ടോ വിളിക്കൽ, പേരന്യാന്ന് വിളിക്കൽ. അപ്പോൾ എനിക്ക് ഇതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇർഷാദ് ഖാന്ന് പറയുമ്പം ആരെന്താവും പോലെ. പിന്നെ ഞാൻ നിങ്ങളെ അടുത്ത് ഷെയർ ആക്കിയെന്നേ ഉള്ളൂ. ഈ ഒരു ടൈമിൽ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിട്ട് അതിൻ്റെ കാറിലിരിക്കാനും വേണ്ടിയിട്ട് ഇർഷാദ്ക്ക് സാധനം എടുക്കാൻ പോയിട്ടുണ്ടായിന്. സാധനം പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിന്. ഞാനും സബോ ഇങ്ങനെ കാറിലിരിക്കലേനോ, നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ മഴ പെയ്യുന്ന ടൈമിൽ ഇങ്ങനെ കാറിലിരിക്കാൻ. എനിക്ക് വല്ല ബോറായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ പിന്നെ ഫോണിലിങ്ങനെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനില്ലെങ്കിൽ അങ്ങനെ ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെ ഇരിക്കും. അങ്ങനെ ഇനിയിപ്പോൾ എന്താ ആ പർച്ചേസിങ്ങിലും കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചിട്ടുണ്ട്. ഇതിപ്പം ഒരു 6:30 6:30 ആ ഒരു ടൈമാണ് കേട്ടോ. അങ്ങനെതാ നമ്മളുടെ നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെതാ നമ്മൾ വന്നിട്ടുള്ളത് സ്റ്റുഡിയോയിലാണ് കേട്ടോ. കണ്ണൂർ പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുള്ള സ്റ്റുഡിയോ. അപ്പോൾ അവിടെ വന്നതേനു, അവിടെ ഇപ്പോൾ അടുത്ത് ഷോപ്പ് ഓപ്പൺ ആയതാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു 2-3 weeks അങ്ങനെ കഴിഞ്ഞേരാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായി. അവിടെ ഇത്രയും റഷ് ചെയ്യണോ, അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. കാരണം അധികം മുസ്ലിംസ് ആണ് കേട്ടോ. കാരണം
ഞാനും വീഡിയോ എടുക്കുമ്പം അതിൽ ഇൻക്ലൂഡ് ആവുമല്ലോ. അപ്പോൾ അവരറിയാണ്ട് നമ്മൾ എടുക്കുന്ന ടൈമിൽ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. അങ്ങനത്താ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ വന്നത് ക്യാപിറ്റൽ മാളിലേക്കാണ്. ഇതിപ്പോൾ എന്താ നമ്മൾ മാക്സിലാണ് കേട്ടോ ഉള്ളത്. സ്റ്റുഡിയോ ഒന്ന് നമ്മൾ വേഗം ഇറങ്ങിയിട്ടാ, കാരണം നല്ല റഷായതുകൊണ്ട് പിന്നൊരു ദിവസം അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ എന്താ കുറച്ച് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനുണ്ട്. ഇതിപ്പം ഞാൻ 5-in-1 tote cake ഇല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും അങ്ങനെയുള്ളതായിട്ട് വാങ്ങാൻ വേണ്ടി വന്നതേനു. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ എടുത്തിട്ടുള്ളൊരു എന്താ പറയുക, ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ ഇത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരുപാട് ലേറ്റായി ഇത് അപ്ലോഡ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോക്കുക, ഞാൻ ഇതിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനത്താ കുറച്ച് സാധനമെല്ലാം ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്യലാണ്. പിന്നെ അവിടെ പോയാലും ഈ ഒരു ബിസ്ക്കറ്റ് മസ്റ്റാണ് കേട്ടോ, കാരണം അടിപൊളി ടേസ്റ്റുള്ളൊരു ബിസ്ക്കറ്റാണ്, ചീസ് ഫ്ലേവറിലായിട്ട്. അങ്ങനത്താ നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിന് കണ്ണൂരുള്ള ഹാജി അലി ജ്യൂസ് സെൻറ്ററിലേക്കാണ്. എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുത്തുണ്ട് കേട്ടോ, ഈ ഒരു ഷോപ്പിൽ നല്ല വൈബാണ് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാനും വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എത്തുമ്പം ഒരു 9:00 or 9:30 എല്ലാം ആയിട്ടുണ്ടായിന്. വലിയ റഷൊന്നുമില്ല, എന്നാലും നല്ല അടിപൊളി വൈബാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ വന്നാൽ ഇതെല്ലാം തന്നെയാണ് കേട്ടോ കഴിക്കൽ. ഇവരെ മെയിനായിട്ടുള്ള ചാറ്റ് ഐറ്റംസ് തന്നെയാണ് കഴിക്കൽ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മിക്സഡ് ചാറ്റ് മസാല, പിന്നെ പാവ് ബജി, പാനിപൂരി എല്ലാം അടിപൊളിയാണ് കേട്ടോ. ചാറ്റ് ഐറ്റംസ് എല്ലാവർക്കും പൊതുവെ ഇഷ്ടമുള്ള തന്നെയാണല്ലോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് മിക്സഡ് ഫ്രൂട്ട് വിത്ത് അവരുടെ സ്പെഷ്യലായിട്ടുള്ളൊരു ഫ്രഷ് ക്രീം വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ്. അതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റാണ്. അവിടെ എനിക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ളത് ആ ഒരു മിക്സഡ് ഫ്രൂട്ട് ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ഇതാ അതെല്ലാം ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ഇപ്പം എന്താ ലാസ്റ്റ് സബൂന ഐസ്ക്രീം വേണം എന്നിട്ട് അതും വാങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ, ഇതെല്ലാം ഞാൻ വാങ്ങിയ സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലെ നല്ല അടിപൊളി വ്ലോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.